കേരളത്തിലെ കോൺഗ്രസിന്റെ നാശത്തിലേക്കുള്ള പോക്കാണിത്. കേരളത്തിൽ മതതീവ്രവാദ കക്ഷിയെന്ന് എഴുതി വച്ചിരിക്കുന്ന എസ് ഡി പി ഐയുമുള്ള ആ തിരഞ്ഞെടുപ്പ് സഖ്യം അതുണ്ടാക്കിയത് കോൺഗ്രസിന് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കനത്ത തിരിച്ചടിയാകുമെന്നാണ് അഖിലേന്ത്യ നേതാക്കന്മാരുടെ ഭയം. സഖ്യമുണ്ടാക്കിയ ശേഷമാണ് ഈ ഹൈക്കമാൻഡിന് ഭയം വന്നിരിക്കുന്നത്. ഈ കൂട്ടുകെട്ട് ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ പ്രചരണ വിഷയമാക്കുമെന്ന് വ്യക്തമാണ്. ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് എതിരാകുമെന്നും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിനയാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. ഈ ഒരു വിഭാഗത്തിൽ ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലുമുണ്ട്. എന്നാൽ വി ഡി സതീശനും എം എം എസിനും അടക്കം ഈ സഖ്യത്തെ പിന്താങ്ങുകയാണ്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം കൂടി ആലോചിക്കാതെയാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന മതനിരപേക്ഷ മുഖംമൂടി കൂടി അഴിഞ്ഞുവിടിയിരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷി ആക്കാം. ഔദ്യോഗികമായി യു ഡി എഫിന്റെ സഖ്യകക്ഷിയായി എസ് ഡി പി ഐയെ കണ്ടോൺമെന്റ് ഹൗസിൽ അല്ലെങ്കിൽ അടുത്ത തവണ ഭരണം കിട്ടുകയാണെങ്കിൽ അവിടെ വിളിച്ചിരുത്താം എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ എസ് ഡി പി ഐക്ക് നൽകിയിരിക്കുന്നത്. സംശയിക്കേണ്ട, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കൊണ്ട് മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും ഈ തീവ്രവാദ സഖ്യത്തിന്റെ സൂത്രധാരൻ അദ്ദേഹം തന്നെയാണ്. പറവൂര് വഴി തന്നെയാണ് ഇതിന്റെ ചർച്ചകൾക്ക് നീണ്ട് തിരുവനന്തപുരം വരെ എത്തിയിരിക്കുന്നത്. 3 തവണ എസ് ഡി പി നേതൃത്വമായി സതീശനും മുൻ പ്രസിഡന്റ് കെ സുധാകരനും എം എം ബസനും ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നീടാണ് ഈ അന്തിമ ധാരണയുണ്ടാക്കിയത്. ഇപ്പോൾ സഖ്യമല്ല, ധാരണയാണ്. ഈ ധാരണ വിവാദമായതോടെ അങ്ങനെ ഒരു ധാരണ ഇല്ല എന്ന് അവകാശപ്പെട്ടു സതീശൻ. പക്ഷേ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കെ പി സി സി മുൻ പ്രസിഡന്റുമാർക്കും ഈ സഖ്യം അപകടകരമാണെന്ന നിലപാടാണ് ഇപ്പോഴുമുള്ളത്. നേരത്തെ തന്നെ കെ പി സി സി ഇടപെട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു. അന്നും കോൺഗ്രസിനുള്ളിൽ ഇത് മതനിരപേക്ഷ നിലപാടുകൾക്ക് എതിരാണെന്ന ശക്തമായ വാദമുന്നയിച്ച മുതിർന്ന നേതാക്കളുണ്ട്. സമസ്ത കേരള ജമീലത്തിൽ ഉടമയടക്കം സമുദായ സംഘടനകളെല്ലാം ഈ എസ് ഡി പി ബന്ധം പാടില്ലെന്ന് ശക്തമായ നിലപാടുള്ളവരാണ്. ഇപ്പോഴും കോൺഗ്രസും യു ഡി എഫും പറയുന്നത് സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ തങ്ങളുടെ ശക്തരായ സഖ്യകക്ഷികൾ തന്നെയാണെന്നാണ്. എസ് ഡി പി ഐക്കെതിരെ സമസ്തയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരം പ്രകടന രംഗത്തുണ്ട്. കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗിലും ഈ സഖ്യം കടുത്ത പ്രശ്നങ്ങൾ ഉയർത്തിയിരിക്കും. കോൺഗ്രസ് ഇതൊരു വിഷയമല്ലെങ്കിലും മുസ്ലിം ലീഗ് എന്നൊരു വിഷയം തന്നെയാണ്. സമസ്തയുടെ മുന്നിൽ സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കാൻ കിടന്ന് പെടാപ്പാടുപെടുന്ന ലീഗ് നേതൃത്വത്തിന് ഇതൊരു പൊല്ലാപ്പ് തന്നെയാണ്. ഈ എസ് ഡി പി ഐക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അടുത്തിടെ നിരോധിച്ച മതതീവ്രവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള കക്ഷി തന്നെയാണ് എസ് ഡി പി ഐ. അത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പലരെയും കൊല ചെയ്തു എന്ന് ചരിത്രമുള്ള ഒരു സംഘടന. അവർ അതിനെതിരെ കോൺഗ്രസുകാർ പ്രതിഷേധമായി തെരുവുകളിലും ഇറങ്ങിയിരുന്നു. ഇത്തരക്കാര്യമായി വോട്ട് ചെയ്യാനുള്ള കൂട്ടുകെട്ട് പാടില്ല എന്നാണ് കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും അഭിപ്രായം. ഇതൊക്കെ മറികടന്നാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ കൊണ്ട് കോൺഗ്രസിന്റെ തൊഴുത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിലെ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഉത്തരേന്ത്യയിൽ ബി ജെ പി വലിയ പ്രചരണ ആയുധമാക്കിയിരുന്നു. അമേഠിയിലെ തോൽവിക്കും കോൺഗ്രസുണ്ടായ കനത്ത തിരിച്ചടിക്കും ലീഗിന്റെ കൊടി കാരണമായതാണ് അന്ന് വിലയിരുത്തലുണ്ടായത്. അന്ന് അതിനെ ബി ജെ പി പ്രേരിപ്പിച്ചത് ലീഗിന്റെ കൊടിയല്ല, അത് മതതീവ്രവാദികളുടെ കൊടിയാണെന്നാണ്. അങ്ങനെ മതതീവ്രവാദികളുടെ പിന്തുണ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ലഭിച്ച് ആ അന്നത്തെ വിഷയങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുമെന്നാണ് ദേശീയ നേതാക്കൾ ഇപ്പോൾ പങ്കിടുന്ന ആശങ്ക. കാരണം ഇന്ത്യ മുന്നണിയിൽ അവർക്ക് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് കൂടി ഘടകകക്ഷിയാണ്. എങ്കിലും ബി ജെ പി ഇതിനെ ഉത്തരേന്ത്യയിൽ വർഗീയമേ നേടുമെന്നതിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും കേരളത്തിലെ ഈ കോൺഗ്രസ് എസ് ഡി പി ഐ കൂട്ടുകെട്ട് അത് ബി ജെ പി എടുത്തു പൊക്കിക്കൊണ്ടുവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ടിന്റെ അപകടാവസ്ഥ, അതിന്റെ ഭീകരാവസ്ഥയെക്കുറിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ മുതിർന്ന നേതാക്കൾ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ നിലപാടുകളെ പോലും അവഗണിച്ചുകൊണ്ട്, സംസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ ഒരു ബാന്ധവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയാകാമെന്ന് വി ഡി സതീശനടക്കം വാക്കുകൊടുത്തിരിക്കുന്നു എസ് ഡി പി ഐ.